പി വി അൻവർ പക്ഷേ വാർത്തയിൽ നിറഞ്ഞത് അനധികൃത തടയണയാണ്, അത് കോടതി പൊളിപ്പിക്കലാണ്. അപ്പൊ അത് ഓർക്കുമ്പോൾ കുറ്റബോധമുണ്ടോ, സങ്കടമുണ്ടോ, പശ്ചാത്താപമുണ്ടോ ശ്രീ പി വി അൻവർ? അടിച്ചവന്റെ കർണക്കുട്ടി ഞാൻ പൊട്ടിക്കും. നിലവിലുണ്ടായിരുന്ന ഒരു ഭൂമി 2012 ഞാൻ വാങ്ങുന്നത്. അന്ന് അവിടെ തടയണുണ്ട്, എത്രയോ കാലങ്ങളായിട്ട് അവിടെ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട്. ഇത് അൻവർ MLA ആയതിനു ശേഷം തുടങ്ങിയ വിഷയങ്ങളാണ്. അങ്ങനെ ഒന്നും പറഞ്ഞൊഴിയാൻ നോക്കണ്ട. സ്വാഭാവികമായിട്ടും എൻ്റെ രാഷ്ട്രീയ ജീവിതം, എൻ്റെ കടന്നുവരവ് ആർക്കൊക്കെ ഭയപ്പാട് മലപ്പുറം ജില്ലയിൽ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഓ, നമുക്കിട്ടെന്ന് വെച്ചല്ലേ. അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് അതിലൊരു കുറ്റബോധത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം നടത്തി എന്ന ഒന്നും ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല, ആ നാട്ടുകാർക്കും തോന്നില്ല. നീ ഇവിടെ ഉണ്ടെങ്കിൽ ഈ ഭൂമി കുലുങ്ങുകയല്ല. കോടതി ചൂണ്ടിക്കാണിക്കുന്നു, സർക്കാർ വകുപ്പുകൾ പഠനം നടത്തുന്നില്ലേ? റവന്യൂ വകുപ്പ്, വനം വകുപ്പ് റിപ്പോർട്ട് നൽകുന്നില്ലേ? അപ്പൊ താങ്കൾ എല്ലാത്തിന്റെയും ഒടുവിൽ രാഷ്ട്രീയ വേട്ട എന്ന ഒറ്റ വാക്കിൽ നിൽക്കുമോ? അല്ലല്ലല്ല, അത് രാഷ്ട്രീയ വേട്ട തന്നെയാണ്. എങ്ങനെയാണ് അത് വേട്ടയാവുക? വേട്ടയാവുന്ന നിലവിൽ അതിനു മുമ്പ് എന്താ അവിടെ പ്രകൃതി ദുരന്തം ഉണ്ടാവില്ലേ? MLA ആയതിനു ശേഷം മാത്രം പ്രകൃതി ദുരന്തം ഭൂമിയിൽ ഉണ്ടാവൂ. 2012 നടന്ന ഒരു കൺസെഷൻ 4.5 വർഷക്കാലം അവിടെ ഉണ്ട്. അന്നതൊന്നും എന്താ നിയമവിരുദ്ധമല്ല. ഇത് അന്ന് പി വി അൻവറിൻ്റെതല്ല ഈ അസറ്റ്. അതിനുശേഷം 2013-14 ഞാൻ വാങ്ങുന്നത്. അതുകൊണ്ട് ഞാൻ മാനസികമായി തളരേണ്ടതോ അല്ലെങ്കിൽ വിഷമം തോന്നേണ്ടതോ ഒരു തെറ്റ് ചെയ്തതായിട്ടോ എനിക്കൊന്നും തോന്നിയിട്ടില്ല. നിന്റെ ദാത്തി നെല്ലില്ല എന്ന് എനിക്ക് ബോധ്യമായിട്ടുണ്ട്. പ്രസംഗം വേണ്ട. അവിടെ കെട്ടി നിന്ന വെള്ളമായിരുന്നു അവിടുത്തെ ട്രൈബൽ ഫാമിലികൾക്ക് കുടിവെള്ളം അവരുടെ കിണറ്റിലുണ്ടായത്. 28 കുടുംബങ്ങളാണ് ട്രൈബൽസാണ് അവിടെ താമസിക്കുന്നത്. ആ 28 കുടുംബവും ജില്ലാ കലക്ടറുടെ മുമ്പിൽ ഒരു ദിവസം ധർണ നടത്തി ഇത് പൊളിക്കരുത് എന്ന് പറഞ്ഞ. എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം. നടക്കണ, നടക്കും, നടക്കും. ഒരു ഗതിയില്ലാതെ നീ പെരുവഴി കൂടെ നട. അവിടെ അവിടെ ഒരു മിനിറ്റ് അവിടെയാണ് നിങ്ങൾ പത്രക്കാർ പറഞ്ഞത് ട്രൈബൽസിന്റെ കുടിവെള്ളം മുട്ടിച്ചു MLA. നന്നായി. CPM ഭരിക്കുന്ന ഒരു നാട്ടിൽ യൂത്ത് കോൺഗ്രസ്സുകാരും കോൺഗ്രസ്സുകാരും വിചാരിച്ചാൽ അങ്ങ് പൂട്ടിക്കളയാൻ പറ്റും. താങ്കൾക്ക് എന്ത് വ്യവസായമാണ് പി വി അൻവർ? ഇല്ല, അത് ആശ്മി ഇവിടുത്തെ നിയമ വ്യവസ്ഥയെ കുറിച്ച് മനസ്സിലാക്കാത്തുണ്ട്. കിട്ടിയ ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു പോവാ. ആശ്മി താമസിക്കുന്ന വീട് എന്റേതാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് ഫോട്ടോസ്റ്റാറ്റ് രേഖകൾ ഉണ്ടാക്കി ഒരു കോടതിയിലൊരു കേസ് കൊടുത്ത് ആ കേസിന്റെ മുകളില് ആ ഒരു താൽക്കാലികമായ ഒരു ഓർഡർ വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആശ്മിയുടെ ഡ്യൂട്ടിയാണ്. ഇതെന്റെ ഭൂമിയാണ്, ഇതെന്റെ അപ്പൻ എനിക്ക് തന്നാണ്, അപ്പന്റെ അപ്പന് ഇന്ന് താഴ്വഴിയായിട്ട് കിട്ടിയിട്ടുള്ളതാണ് എന്ന് തെളിയിക്കേണ്ട ബാധ്യത ആരതാണ്? ആശ്മിയുടേതാണ് ആ ഉത്തരവാദിത്തം. പിറ്റേ ദിവസം തെളിയിക്കാൻ കഴിയുമോ? എത്ര കൊല്ലം എടുക്കും തെളിയിക്കാൻ? ഏതെങ്കിലും ഫോട്ടോസ്റ്റാറ്റ് കോപ്പി ഉണ്ടാക്കിയിട്ട് കോടതി കൊണ്ടുവന്ന് ഉത്തരവ് വാങ്ങിക്കാമെന്ന് ഒരു കോടതി ഉത്തരവ് കൊടുക്കത്തില്ല. ഇഷ്ടം പോലെ കൊടുത്തിട്ടുണ്ട്. ഇല്ല, ഞാൻ പറയുന്നത് എന്റെ കയ്യിൽ എന്റെ വീടിന്റെ പ്രമാണം എന്റെ പേരിലാണ്, എന്റെ പിതാവ് തന്ന പ്രമാണം എന്റെ പേരിലാണെങ്കിൽ എനിക്ക് തെളിയിക്കാൻ കഴിയുമല്ലോ. ശ്രീ അൻവർ, എനിക്കത് പൊളിക്കേണ്ടി വരും. അല്ല, പൊളിക്കേണ്ടി വരുമോ? ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണൽ വീട്ടാൻ പോണു. ലീഗൽ ഇഷ്യൂലല്ല, അതിലെ ക്രൈറ്റീരിയ എന്ന് പറയുന്ന ഡിസാസ്റ്റർ ആയിരുന്നു. ഇപ്പൊ ബഹുമാനപ്പെട്ട ജഡ്ജ്, മുൻ ജഡ്ജ്, അദ്ദേഹം സൂചിപ്പിച്ചു കോടതികളെ തെറ്റിദ്ധരിപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. സൂക്ഷിച്ച് സംസാരിച്ചില്ലേ എന്റെ വിധമാറും ആളാരാണെന്നൊന്നും ഞാൻ നോക്കൂല. എത്രയോ തവണ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അത് തിരുത്തി കോടതിയെ സത്യം ബോധ്യപ്പെടുത്തി വരാൻ സമയമെടുക്കും. ആ പൊസിഷനിലാണ് ഞാനുള്ളത്. എന്റെ ബാധ്യത എന്താണ്? ഈ കണ്ടു കാണപ്പെട്ട കാര്യങ്ങളൊക്കെ സത്യസന്ധമായിട്ടും ഉള്ളതായിരുന്നു, യഥാർത്ഥത്തിൽ ഉള്ളതായിരുന്നു ബോധ്യപ്പെടുത്താൻ സമയം വേണം. എല്ലാം സത്യസന്ധമാണെങ്കിൽ താങ്കളെ പോലെ ഒരു 2 തവണ MLA ആയ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവിന് പോലും അങ്ങനെ കഷ്ടപ്പെട്ട് എല്ലാം ഇട്ടെറിഞ്ഞ് ഉപജീവനത്തിന് ആഫ്രിക്കയിൽ ഓടേണ്ടി വരുന്നുവെങ്കിൽ ഈ നാട്ടിലെ സാധാരണക്കാരന്റെ അവസ്ഥ എന്താകും? എങ്ങനെയുണ്ട് എന്റെ പെർഫോമൻസ്? ഇങ്ങോട്ട് വന്നേ നീ. എന്നിട്ട് ഇങ്ങോട്ട് നിന്നേ നീ.